गवर्नर नयप्रख्यापन प्रसंग नंदी प्रकटिप्चे प्रमेय या सर कम आत्मार्थतमीला प्रसंग बहुमान गवर्णरे को सर എന്ത് നയമാണ് നിങ്ങൾ നടപ്പാക്കുന്നത് എന്ത് നയത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളുടെ നയത്തിന്റെ അടിസ്ഥാനം കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങുക ലക്കും ലഗാനും ഇല്ലാതെ കടം വാങ്ങുക അത് വെച്ച് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുക അതിന്റെ കൺസൾട്ടൻസി തൊട്ട് അതിന്റെ ഓരോ ഘട്ടത്തിലും കമ്മീഷൻ അടിച്ചു മാറ്റുക അതാണ് എന്നിട്ട് അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാവുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ജനങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി ചില നാമമാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക ഇതാണ് സർ ജനാധിപത്യം ഈ നാടിനെ 5 വർഷം കൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് എവിടെയാണ് എത്തിച്ചത് സർ 2016 ൽ കേരളത്തിന്റെ പൊതുകടം 1,09,000 കോടിയായിരുന്നു മൊത്തം കടബാധ്യത 1,57,000 കോടി മാത്രമായിരുന്നു പക്ഷേ ഈ 2021 ൽ കേരളത്തിന്റെ കടബാധ്യത 3,20,000 കോടിയാണ് അതിന്റെ പുറമേയാണ് 65,000 കോടിയോളം രൂപ കിഫ്ബിയിലൂടെ കടമെടുക്കുന്നത് അതിന്റെ പുറമേയാണ് ഇപ്പോ 65,000 കോടി രൂപ കടമെടുത്ത് സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതെല്ലാം ചേർത്ത 4,50,000 കോടിയായി 1,50,000 കോടിയിൽ നിന്ന് 4,50,000 കോടിയിലേക്ക് കേരളത്തിന്റെ കടബാധ്യത വർദ്ധിപ്പിക്കുമ്പോൾ 3,00,000 കോടി രൂപ അധികമായി കടമെടുക്കുമ്പോൾ അതിന്ന് കുറച്ച് കിറ്റൊക്കെ കൊടുക്കാം പെൻഷനിൽ 100 രൂപ കൂട്ടി കൊടുക്കാം കുറച്ച് ആളുകൾക്ക് വീടൊക്കെ കൊടുക്കാം ഇതല്ലേ നിങ്ങളുടെ നയം ഇതിനപ്പുറത്തെ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആ നിലയിലുള്ള പ്രയോജനം നൽകുന്നതിനു വേണ്ടി കേരളത്തിന്റെ ധൂർത്ത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ 5 വർഷം ഉണ്ടായിട്ടില്ലല്ലോ മറിച്ച് ധൂർത്തും അഴിമതിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയിലേ നമ്മൾ കണ്ടത് എത്രയെത്ര ക്യാബിനറ്റ് റാങ്കുകളാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ മുന്നോക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജനറലിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു ആദ്യം വേണ്ട എന്ന് പറഞ്ഞ ചീഫ് വിപ്പിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള നിയമനം നൽകി ഇതിനു പുറമെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ നിരവധിയായിട്ടുള്ള ഉപദേശികൾ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഉപദേശികൾ സോഷ്യൽ മീഡിയ ടീമിന് ലക്ഷങ്ങൾ കോടികൾ ഹെലികോപ്റ്റർ വാങ്ങുന്നു ഇങ്ങനെ ധൂർത്തടിച്ച് ഈ പണം ചെലവാക്കുക എന്നതല്ലാതെ ഇതുകൊണ്ട് സ്റ്റേറ്റിനുള്ള പ്രയോജനം എന്താ സർ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ റിട്ടയർ ചെയ്തതായിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടു 5 വർഷം കാലാവധി അദ്ദേഹത്തിന് നൽകി 4.25 വർഷത്തെ 2 മാസം അവസാനിക്കുമ്പോൾ അദ്ദേഹം രാജിവെച്ചു അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം ഞാനതിൽ ശരിയും തെറ്റും കാണുന്നില്ല പക്ഷെ എന്താണ് ആ പോസ്റ്റ് കൊണ്ട് 5 വർഷമായിട്ട് കേരളത്തിന്റെ പ്രയോജനം 5 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ആ 1 റിപ്പോർട്ടെങ്കിലും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ അതിന്റെ പേരിലുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ ഒരു 6 മാസത്തിനകം അല്ലെങ്കിൽ പരമാവധി 1 വർഷത്തിനകം ഈ ഭരണത്തെ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകും 2ാമത്തെ വർഷം തൊട്ട് അത് നടപ്പാക്കി തുടങ്ങും 3ാമത്തെ 4ാമത്തെ വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ അതിന്റെ പ്രയോജനം വിസിബിളായി കാണും അങ്ങനെയുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർക്കേണ്ടതായിട്ട് വരുന്നത് ഇതിന് ഇത്തരത്തിലുള്ള നിങ്ങളുടെ നയപ്രഖ്യാപനങ്ങൾക്ക് ഒരു ആത്മാർത്ഥത വലിയ ദീർഘവീക്ഷണമില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നത് സർ ഉദ്യോഗസ്ഥ പുനർവിന്യാസം എവിടെയും എത്തിയിട്ടില്ലല്ലോ കിട്ടാക്കണം പിടിച്ചെടുക്കുമെന്ന് ധവളപത്രത്തിൽ നിങ്ങൾ 2016 പറഞ്ഞതാണ് ഇതുവരെ എവിടെ എത്തിയിട്ടില്ലല്ലോ സ്വർണമടക്കമുള്ള മേഖലകളിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം അടക്കമുള്ള മേഖലകളിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നികുതി നിങ്ങൾ പിടിച്ചെടുക്കുന്നില്ല കാരണം സ്വർണ്ണ വ്യാപാരികളുമായിട്ടും ഈ മേഖലയിലെ മാഫിയ പ്രവർത്തനങ്ങളുമായിട്ടും നിങ്ങൾക്കുള്ള ബന്ധമല്ല ഇപ്പൊ പൊതുവായിട്ട് ഓരോന്നായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ എതിർക്കുന്നത് സർ ഈ ഗവൺമെന്റിന്റെ അഴിമതിയെക്കുറിച്ച് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ വാചാലനാവുകയായിരുന്നല്ലോ വെല്ലുവിളിക്കുകയായിരുന്നല്ലോ സർ അദ്ദേഹം ആ വെല്ലുവിളി നടത്തി 10 മിനിറ്റിനുള്ളിലല്ലേ കേരളത്തിന്റെ ഹൈക്കോടതി ഈ ഗവൺമെന്റിന്റെ ഒരു വലിയ പദ്ധതിക്കെതിരെ CBI അന്വേഷണം ശരിപ്പെടുത്തിക്കൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനമെടുത്തത് സർ ഈ നയപ്രഖ്യാപനത്തിലെ 11ാമത്തെ പേജിൽ പറയുന്നത് ചില കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ സീമകൾ ലംഘിക്കുകയും സംസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള മുൻനിര പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും അത് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് സത്യസന്ധരും കഠിനാധ്വാനികളുമായ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തിയിട്ടുണ്ട് എന്നാണ് ഗവർണറെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നത് ഇതിനെങ്ങനെ ഞങ്ങൾക്ക് നന്ദി പറയാൻ പറ്റും ആ ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ ജയിലാണ് അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് പ്രതികൾ സ്വപ്ന സന്ദീപ് എന്നിവർ ലൈഫിലും ഭാഗമാക്കായി കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ഉദ്യോഗസ്ഥർ ക്രമക്കേടുകൾക്ക് കൂട്ടുന്നു നിങ്ങൾ ഈ ആത്മവീര്യത്തിന്റെ കാര്യം പറയുന്നു ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പറയുന്നത് IASകാർ ഇടനിലക്കാർ വഴി അഴിമതി നടത്തി ഏത് IASകാരാ സർ നിങ്ങളുടെ ഭരണത്തിലുള്ള IASകാരല്ലേ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന ഗൌരവമായി കാണാൻ അന്വേഷിക്കണം ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെ തുടക്കം മുതൽ തന്നെ വെള്ളപൂശുന്നത് ആരാ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ കളമ്പില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുന്ന കാര്യം നിങ്ങൾ തെളിയിക്ക് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയണ്ടേ
ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിരഞ്ഞെടുപ്പിലെ വിജയ പരാജയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട് സർ? തിരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് നിങ്ങൾ അഴിമതിക്കുള്ള അംഗീകാരമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? കിറ്റ് നൽകുന്നത് അഴിമതിക്കുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ നിങ്ങൾ കാണുന്നത്? ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കാണാൻ നിങ്ങൾ തയ്യാറാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വലിയൊരു വർഗീയ വിഭജനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് എസ് ഡി പി ഐയും നിർത്തിക്കൊണ്ടാണ് സി പി എമ്മും എൽ ഡി എഫും ഈ കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം പലയിടങ്ങളിലും ഉണ്ടാക്കിയത് എന്നുള്ളതിന് എത്രയോ അധികം ജീവിക്കുന്ന ഉദാഹരണങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ പരസ്യമായി മുദ്രപത്രത്തിൽ കരാർ എഴുതി കൊടുക്കുകയല്ലേ? ഒന്നാം കക്ഷി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, എൽ ഡി എഫിന്റെ കൌൺസിലറായി വിജയിച്ചു വന്ന ആള്, രണ്ടാം കക്ഷിയാരാ? ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. മുദ്രപത്രത്തിൽ കരാർ എഴുതി കൊടുത്ത് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയല്ലേ? സർ, ഈ നാട്ടിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇസ്ലാമോഫോബിയ വളർത്താൻ. ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ കാലങ്ങളായി തലമുറകളായി ഒരുമിച്ച് ജീവിക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷം പുലർത്തുന്ന ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള നിരവധി ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ, ലവ് ജിഹാദിന്റെ പേരിൽ, ഹാഗിയ സോഫിയയുടെ പേരിൽ, ഇതിലൊക്കെ പേരിൽ കലാപം ഉണ്ടാകും. അല്ലെങ്കിൽ കലാപത്തിനുള്ള വഴിമരുന്നിടുമ്പോ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിന്റെ ഭരണാധികാരി ഒരു വാക്ക് അതിനെ തള്ളി പറയാൻ തയ്യാറാകുന്നുണ്ടോ? അദ്ദേഹം മൗനം പാലിക്കുക മാത്രമല്ല, അതിന്റെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ ആ ക്യാമ്പയിനെ കൂടുതൽ വൈഡ് ആയിട്ടുള്ള റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയുടെ ഔദ്യോഗിക മെഷീനറി മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അഹമ്മദ് പട്ടേൽ ഇതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ആ വർഗീയ ധ്രുവീകരണത്തിന്റെ കേരള പതിപ്പല്ലേ സർ ഈ ഗവൺമെന്റും ഇതിന്റെ വക്താക്കളും ഈ പാർട്ടിയും ഇന്ന് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയാണോ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സർ, ചെന്നിത്തലയിലെ പഞ്ചായത്ത് ഞങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങളുടെ ആളുകൾ വിജയിച്ചപ്പോ ഞങ്ങളത് ചെയ്തത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ബി ജെ പി വരരുത് എന്നുള്ളതുകൊണ്ടാണ്, അത് രാജിവെക്കാൻ പോവാണ്. തൃശൂരിൽ അവനൂരിൽ ഞങ്ങളെ പിന്തുണയോട് ജയിച്ചു എന്നുള്ള പേര് നിങ്ങൾ രാജിവെക്കാൻ പോവാണ്. എന്നാൽ റാന്നിയിൽ രാജിയില്ല, മറ്റു സ്ഥലങ്ങളിൽ രാജിയില്ല. സർ, ഇങ്ങനെ പോകുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കേരളത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സർ, സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, നിങ്ങളുടെ തണലിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിന് പോലെ വർഗീയവൽക്കരിക്കാനല്ലേ നോക്കുന്നത്? പ്രതിയുടെ ഉമ്മയുടെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളല്ലേ കൈരളി അടക്കം അഴിച്ചുവിടുന്നത്? ഇന്ന് രാവിലെ ഞാൻ അവസാനിപ്പിക്കുക, ബാക്കി എല്ലാ ആളുകളും മൂന്നും നാലും മിനിറ്റ് എടുത്തു, ഇരുപതിന്നാണ് സമയം തുടങ്ങിയത്. എല്ലാവരുടെയും പലരും മൂന്നും നാലും മിനിറ്റ് എക്സ്ട്രാ എടുത്തു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം മാത്രം മതി. സർ, ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞപ്പോ ശ്രീ ഉബൈദുള്ള സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള പത്രപ്രവർത്തകൻ യു പിയിൽ യു എ പി എ കേസ് നേരിട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള നിയമത്തിന്റെ സംരക്ഷണവും കിട്ടാതെ ഉള്ള അവസ്ഥയെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തുന്ന സത്യാഗ്രഹത്തെ ഈ സഭയിൽ സൂചിപ്പിച്ചപ്പോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മറ്റൊരു സംസ്ഥാനമായതുകൊണ്ട് ഇടപെടാൻ പരിമിതിയുണ്ട് എന്നാണ്. സർ, നിങ്ങളുടെ ഈ പരിമിതിയാണ് കേരളത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. സർ, യു എ ഇയിൽ കള്ളപ്പണ കേസിൽ, തട്ടിപ്പ് കേസിൽ, ചെക്ക് കേസിൽ എൻ ഡി എയുടെ കൺവീനറായിട്ടുള്ള ഒരു സമുദായ സംഘടനാ നേതാവ് പെട്ടപ്പോ രാഖി രാമാനം ഇടപെടാൻ ഈ ഗവൺമെന്റിന് ഒരു പരിമിതി ഉണ്ടായില്ലല്ലോ. ഒരു മലയാളിയായിട്ടുള്ള പത്രം സംഘപരിവാർ സർക്കാരിന്റെ വേട്ടയാടലുകൾക്ക് വിധേയമാവുമ്പോൾ ഇടപെടാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവുന്നു. പോലീസിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇടപെടാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവുന്നു. അലനെന്നും താഹയെന്നും രണ്ട് വിദ്യാർത്ഥികൾ വേട്ടയാടലിന് വിധേയമാവുമ്പോ ഒരാൾക്ക് മാത്രം നിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ നിങ്ങൾ ഇപ്പോഴും ആളുകളുടെ ഒപ്പം നിൽക്കുകയാണ്. സാർ, ഇന്നലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഇന്നലെ കേരളത്തിലെ സിനിമാ ലോകത്തെ മുഴുവൻ ആളുകളും ഒരു 15 മിനിറ്റിനുള്ളിൽ ഒരു 10-25 ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട്, എന്തോ നികുതി ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതിന് പേരിൽ. സാർ, ഞങ്ങൾക്ക് വരാതൊന്നുമില്ല, സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കട്ടെ, ആളുകൾ സിനിമ കാണട്ടെ, അതിന്റെ പേരിൽ കോവിഡിന്റെ വ്യാപനം വർദ്ധിക്കുന്നുണ്ട്, ആരോഗ്യ വകുപ്പ് നോക്കട്ടെ. ചോദിക്കാനുള്ളത് സർ, ഇതേ സിനിമാ മേഖലയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒരു മിനിറ്റ് മാത്രം മതി. 2017 ജൂലൈ 1 നിയമിക്കപ്പെട്ട ആ കമ്മീഷൻ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അവർക്ക് നേരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അവർ സെക്ഷൽ അബ്യൂസ് കാസ്റ്റിംഗ് കൗൺസിൽ വിധേയമാകുന്നുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സർ, 2017 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ റിപ്പോർട്ട് 2019 ഡിസംബർ 31 പ്രസിദ്ധീകരിക്കപ്പെട്ടു, സർക്കാരിന് സമർപ്പിക്കപ്പെട്ടു. ഇതുവരെ ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ അതിന്റെ മുകളിൽ നടപടിയില്ല. സിനിമാ മേഖലയിലെ പല ആളുകളും കഴിഞ്ഞ ന്യൂഇയറിന് പറഞ്ഞു ഇതാ പുതുവത്സര സമ്മാനം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സിനിമാ മേഖലയ്ക്ക് എന്ന് പറഞ്ഞ അന്ന് ഇതേപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട AMMA ഭാരവാഹികളല്ല, സൂപ്പർ താരങ്ങളല്ല, മറ്റു പല താരങ്ങളും, പക്ഷെ ഇതുവരെ അതിന്മേൽ നടപടി എടുത്തിട്ടില്ല.